മൂന്ന് ദിവസമായി നടക്കുന്ന ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് അവസാനിക്കും കേന്ദ്ര കേന്ദ്രം ധനമന്ത്രി ചർച്ചയ്ക്ക് മറുപടി നൽകും ബജറ്റ് ഭേദഗതികളും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിക്കും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയുന്നതിനുവേണ്ടി നിലവിലുള്ള കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുന്ന പ്രമേയം ഇന്ന് വനംമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും കഴിഞ്ഞ ദിവസത്തെ മാത്യു കുലനാടിന്റെ ആരോപണവും അതിനുള്ള മന്ത്രി പി രാജീവിന്റെ മറുപടിയുമടക്കം സഭയിൽ ചർച്ചയാകും അനുരാഗുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സഭയുടെ മുന്നിൽ നിന്നും ഗുഡ് മോർണിംഗ് കീർത്തി അഞ്ചാകുന്ന സഭ ആരംഭിക്കുമ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെ നടപടികളാണുള്ളത് ഇന്ന ബജറ്റ് മേലുള്ള ചർച്ച സമാപിക്കുകയാണ് ഒപ്പം തന്നെ ഇന്നലെ മറ്റ് കുഴൽനാടന്റെ ആരോപണം അതിന് പി രാജീവ് നൽകിയ മന്ത്രി പി രാജീവ് നൽകിയ മറുപടി അതൊക്കെ ഇന്ന് സഭയിൽ വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് പ്രധാനമായും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് അവസാനിക്കുമെന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നതും സപ്ലൈക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രതിപക്ഷം പക്ഷേ ഈ വിഷയങ്ങളൊക്കെ തന്നെയും കൊണ്ടുവരുമ്പോഴും ആ ബജറ്റിനെ ബജറ്റുമായി ചർച്ച നടക്കുമ്പോഴും കേന്ദ്രത്തിൻ്റെ ഒരു നിലപാട് കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെ ഒരു തരത്തിലുള്ള ഒരു വിമർശനവും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കണ്ടത് സംസ്ഥാനത്തിന് മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു സംസ്ഥാന ബജറ്റിനെ കുറ്റം പറയാൻ ഇവർ ഉപയോഗിക്കുന്നത് സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥത എന്ന് മാത്രമാണ് പക്ഷേ ഈ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടത് കേന്ദ്രത്തിന്റെ നിലപാടാണ് ഇതിനെതിരെ അക്ഷരം പോലും മിണ്ടാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നിയമസഭയിൽ കണ്ട കാഴ്ച ആ രീതിയിൽ തന്നെയാകും ഇപ്പോഴും ഇന്നത്തെ ഒരു ചർച്ച ഈ അവസാനിക്കുമ്പോഴും കടന്നു പോവുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഭരണപക്ഷ അംഗങ്ങൾ കൃത്യമായി തന്നെ കേന്ദ്രത്തെ വിമർശിക്കുന്നു അതിനൊപ്പം തന്നെ ഈ ദില്ലി സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ാണ് മുന്നോട്ട് പോകുന്നത് ആ ഘട്ടത്തിൽ എന്തായാലും ഒരു മൃദുസമീപനം കേന്ദ്രത്തോടൊരു സമീപനം തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷം സ്വീകരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ കാണാനുള്ള കാഴ്ച എന്തായാലും സഭ ഓരോ വിഷയം ഉയർത്തിക്കൊണ്ട് പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് പ്രധാനമായും നേരത്തെ കീർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ വാർത്താ സമ്മേളനം അത് സ്വകാര്യ കമ്പനിക്ക് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം അത് മുഖ്യമന്ത്രി അടക്കം പ്രതിക്കൂട്ടിലാക്കാനാണ് മാത്യു കുറനാടൻ ശ്രമിച്ചത് പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ട് മന്ത്രി പി രാജീവ് അതിനുള്ള മറുപടി നൽകി കൃത്യമായി അതിൽ തിരിച്ചടി അടി നേരിട്ടത് എന്തായാലും മാത്യു കുറനാടനും അതുപോലെ തന്നെ കോൺഗ്രസും തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ കാര്യമൊക്കെ ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ഭരണപക്ഷം ഉയർത്തിക്കാട്ടുകയും ചെയ്യും ഇതിൽ എന്ത് നിലപാട് പ്രതിപക്ഷം സ്വീകരിക്കും പ്രതിപക്ഷ നേതാവ് അടക്കം എന്ത് മറുപടി നൽകുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും ഇന്ന് ഈ ചർച്ച അവസാനിപ്പിച്ചു അവസാനിക്കുമ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അതിന് മറുപടി പ്രസംഗം കൂടി നടത്തുകയും ചെയ്യും അതിലായിരിക്കും ഈ ബജറ്റിൽ കൂടുതൽ ഏതെങ്കിലും ഭേദഗതി വരുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടത് ഏതെങ്കിലും ഭേദഗതി ഉണ്ടെങ്കിൽ അത് ധനമന്ത്രി സഭയിൽ അറിയിക്കുകയും ചെയ്യും അങ്ങനെയായിരിക്കും സഭാ നടപടികൾ ഇന്ന് മുന്നോട്ട് പോവുക അതിനുശേഷം നാളെ ഈ സഭാ സമ്മേളനം അവസാനിക്കുകയും ചെയ്യും